ഈ കഥ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു വലിയ ഗുണപാഠം ലഭിക്കും. കഥയുടെ പേര് ഒരുമിച്ച് നിന്നാൽ നന്നായി, അതായത് ഐകമത്യം മഹാബലം. എല്ലാ ശത്രുതയും വെടിഞ്ഞ് ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ പലതും പലതും നേടാനാവും എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന കഥ. ഒരു ഗ്രാമത്തിൽ പണ്ട് ശുദ്ധനായ ഒരു പിതാവ് ജീവിച്ചിരുന്നു. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു മനുഷ്യൻ. എല്ലുമുറിയെ പണിയെടുക്കുകയും പാവങ്ങൾക്ക് വാരി വാരി കോരി കൊടുക്കുകയും ചെയ്തു അദ്ദേഹം. വളരെ കാലം കൊണ്ട് മോശമല്ലാത്തൊരു സമ്പാദ്യവും അദ്ദേഹത്തിനുണ്ടായി. കാലക്രമത്തിൽ അദ്ദേഹത്തിന് 5 ആൺമക്കൾ ജനിച്ചു. കണ്ണിലെ കൃഷ്ണമണി പോലെ അദ്ദേഹം അവരെ വളർത്തി. മറ്റെല്ലാ ദൈവാധീനവും ഉണ്ടായിട്ടും ഒരു കാര്യത്തിൽ മാത്രം ഈ അച്ഛൻ ദുഃഖിച്ചു. വളർന്നു വന്നപ്പോൾ 5 മക്കളും പരസ്പരം കീരിയും പാമ്പും പോലെ വല്ലാത്ത ശത്രുത. ഒന്നിന് മറ്റൊന്നിനെ കണ്ടുകൂടാ, കണ്ണെടുത്താൽ കണ്ടുകൂടാ. മക്കൾ ചക്കരയും ഈച്ചയും പോലെ ഒന്നിച്ച് വളരണമെന്നാണ് ഈ അച്ഛൻ ആഗ്രഹിച്ചത്. പറഞ്ഞിട്ടെന്ത് കാര്യം, വിചാരിച്ചിട്ടെന്ത് കാര്യം? മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊന്ന്, ദൈവം കൽപ്പിക്കുന്നത് മറ്റൊന്ന് അല്ലേ? ഈ മക്കളെ ഓർത്ത് അച്ഛന് വല്ലാതെ മനസ്സ് വേദനിച്ചു. ഒരു നാൾ അദ്ദേഹം എല്ലാ മക്കളെയും അടുത്ത് വിളിച്ച്, 5 മക്കളെയും അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങൾക്കൊരു വിറക് കൊള്ളിത്തരാം. നിങ്ങൾ 5 പേരും അത് കഴിയുന്നത്ര വേഗത്തിൽ 2 ഒടിക്കണം. അതെന്തിനാണെന്ന് ഇപ്പോൾ ചോദിക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. പിതാവിൻ്റെ നിർദ്ദേശം ചെവിക്കൊണ്ട് 5 പേരും ആ വിറക് കൊള്ളികൾ നിഷ്പ്രയാസം ഒടിച്ചു. ഇതാണോ ഇത്ര വലിയ കാര്യം? അത്ര വിഷമമുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന അർത്ഥത്തിൽ മക്കൾ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അടുത്തതായി അദ്ദേഹം കുറേ കമ്പുകൾ ചേർത്ത് ഒരു വള്ളി കൊണ്ട് ഒറ്റക്കെട്ടായി വരിഞ്ഞു കെട്ടി. ഒരു കെട്ട് വിറകുകൾ കൊള്ളികൾ ചേർന്ന ഒരു കെട്ട്. ഈ വിറക് കെട്ട് മക്കളുടെ മുന്നിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മക്കളെ, ഓരോരുത്തരും മാറി മാറി ഈ വിറക് കെട്ട് ഒടിക്കാൻ ശ്രമിക്കണം. ആർക്കാണോ ഈ വിറക് കെട്ട് ഒടിക്കാൻ കഴിയുന്നത് അയാളെ മറ്റുള്ളവരെക്കാൾ മിടുക്കനായി ഞാൻ പ്രഖ്യാപിക്കും. അയാളായിരിക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അച്ഛൻ്റെ വാക്ക് കേട്ട് മൂത്ത പുത്രൻ പെട്ടെന്ന് മുന്നോട്ട് വന്ന് വിറക് കെട്ട് ഒടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവനതിന് കഴിഞ്ഞില്ല. പിന്നെ മറ്റ് 4 മക്കളും മാറി മാറി ശ്രമിച്ചു നോക്കി. എന്ത് ഫലം? ആർക്കും ഒടിക്കാൻ കഴിഞ്ഞില്ല. അത് ഒടിക്കാൻ പോയിട്ട് ആ വിറക് കെട്ട് ചെറുതായൊന്ന് വളയ്ക്കാൻ പോലും ഇവരിൽ ആർക്കുമായില്ല. അപ്പോൾ പിതാവ് 5 മക്കളെയും അടുത്ത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, മക്കളെ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ ശത്രുക്കൾക്ക് നിങ്ങളെ എളുപ്പം തോൽപ്പിക്കാനാവും. പക്ഷേ ഒത്തൊരുമിച്ച് നിന്നാലോ ആർക്കും നിങ്ങളുടെ മേൽ വിജയിക്കാനാവില്ല. ഐകമത്യം മഹാബലമെന്ന് കേട്ടിട്ടില്ലേ? ആ തത്വം നിങ്ങളെ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇങ്ങനെയൊരു പരീക്ഷണം നടത്തിയത്. പിതാവിൻ്റെ ഈ വാക്കുകൾ അവരുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. പിന്നീടുള്ള കാലം മുഴുവനും ഈ 5 മക്കളും ഒത്തൊരുമയോടെ ജീവിച്ചു. അതിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും അവർക്കും കുടുംബത്തിനും ഉണ്ടായി.